ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കളർഫുൾ ആയിട്ടുള്ള നോട്ട്ബുക്കാണ് ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേജസ് ആയിട്ട് ഇതിൽ എടുത്തിട്ടുള്ളത് A4 ഷീറ്റാണ്. അതുകൊണ്ട് A4 ഷീറ്റ് ഞാനൊരു A5 സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. A4 ഷീറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് A5 സൈസിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കറക്റ്റ് ഓരോ പേജ് എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. മടി കാണിച്ച് ഒന്നായിട്ട് എടുത്ത് ഫോൾഡ് ചെയ്യാൻ നോക്കണ്ട, ഓരോന്ന് തന്നെ ഫോൾഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാ പേജസും ഒരേ ഒരു ഓർഡറിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതേ എല്ലാ പേജസും ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് സെൻറ്ററിൽ. എന്നിട്ട് ഇതേ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള എല്ലാ പേജസും ഒരേ ഓർഡറിലാക്കിയിട്ട് വെച്ചെടുക്കണം. നല്ല കറക്റ്റായിട്ടുള്ള ഓർഡറിൽ വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ. കാരണം എങ്കിൽ മാത്രമേ നോട്ട്ബുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ഒരുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പർ ക്ലിപ്പ് ഒന്ന് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഈ ഒരു വുഡൻ ക്ലിപ്പ് വെച്ചിട്ടാണ് ഈ സൈഡ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ചെയ്ത ഭാഗത്ത് നമുക്ക് ബൈൻഡ് ചെയ്യേണ്ട ഒരു ഭാഗത്ത് ഫെവിക്കോളോ വൈറ്റ് ഗ്ലൂ ഏതായാലും കുഴപ്പമില്ല. ഫെവിക്കോളല്ല എൻ്റെ കയ്യിലുള്ളത്, ക്യാംലിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ്, അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു പിശുക്കും കാണിക്കണം, നന്നായിട്ട് തന്നെ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ പേജസൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നല്ല സെക്യൂറായിട്ട് ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പേപ്പർ ക്ലിപ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതായാലും ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്, ഇതുപോലെ ഒരു കളർഫുള്ളായിട്ടുള്ള പേപ്പർ എടുക്കാം. നമുക്ക് സ്വയം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാൻ എൻ്റെ കയ്യിൽ കോഡ് സ്റ്റോക്ക് ഇതുപോലെ കുറച്ച് കളർഫുൾ ആയത് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനും വാട്ടർ കളറോ അല്ലെങ്കിൽ അക്രിലിക് പെൻസോ സ്കെച്ച് പെൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഇതുപോലത്തെ എന്തെങ്കിലും തീംസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതേ ഞാനൊരു നോട്ട്ബുക്കിന് വേണ്ട രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ ഇതേ ആ ഒരു രണ്ട് വലിയ ബോക്സ് കാണുന്നത് നമ്മുടെ പേജസിൻ്റെ സൈസാണ്. പിന്നെ സെൻറ്ററിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ ഒരു പോർഷൻ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. എന്നിട്ട് ഇതേ ഞാനൊരു തെർമാക്കോൾ നൈഫ് വെച്ചിട്ട് ആ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു രണ്ട് ലൈന് ആ ഒരു 1/2 സെൻറ്റിമീറ്റർ പോർഷൻ വിട്ടിട്ട് വരച്ചില്ലേ, ആ ഒരു രണ്ട് ലൈനും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് പോകരുത്, നമ്മൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം വരച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇതേ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് നിവർത്തിയിട്ട് ആ ഒരു നമ്മൾ ആ 1/2 സെൻറ്റിമീറ്റർ പോർഷൻ വിട്ടില്ലേ അവിടെ നല്ലൊരു ലെയർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഒട്ടിക്കുന്നതാണ് എന്തുകൊണ്ടും സേഫ്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതേ നല്ലൊരു ലെയർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു A4 നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പേജസ് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കവറിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒരു ലെയർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫസ്റ്റ് പേജ് അതിലേക്ക് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് നല്ല സെക്യൂർ ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതേ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഓരോ പേജസ് ഇതേപോലെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നോട്ട്ബുക്ക് നല്ല സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ. വലിയ സൈസിലുള്ള നോട്ട്ബുക്ക് ഒക്കെ വേണമെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതൊരു മിനി നോട്ട്ബുക്കായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതേ നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇത് ഹിലു ബേബിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു ഒരു റാബിറ്റ് ഷേപ്പിലുള്ള, അതിലെ ഒരു റാബിറ്റിനെ എടുത്തിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്കി നോട്ടിൻ്റെ ഹാഫ് പോർഷനിൽ അല്ലെങ്കിൽ ചെറിയൊരു പോർഷനിലാണ് ഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഗം ആക്കിയിട്ട് ഞാൻ അതിലൊരു ഡെക്കറേഷൻ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഒരു മെമ്മോ പാഡ് പോലത്തെ ഒക്കെ ഒരു സ്റ്റിക്കർ, ഒരു പിങ്ക് തീമിൽ വരുന്ന സ്റ്റിക്കർ എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് പേരോ ഒക്കെ എഴുതാനും യൂസ് ചെയ്യാം. അങ്ങനെ ഇതേ സിമ്പിളായിട്ടുള്ള കളർഫുൾ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.